Aliyan versus Aliyan. ഈ വീട്ടില് അതിനു വേണ്ടി പൈസ നീ നോട്ടടിച്ച് വെച്ചിട്ടൊന്നുമില്ലല്ലോ. അല്ല, പൈസ അല്ലാതെ എനിക്ക് വേറെ ഒന്നും തപ്പാൻ പാടില്ല. തീരെ ഇതാവല്ല തങ്ങ കേട്ടോ. ആവശ്യത്തിനായ കൊള്ളാം. ഓരോ രാഷ്ട്രീയക്കാർ കള്ളത്തിന് അഴിമതി കാണിച്ച് കുടുംബക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കും. ഇത് പാർട്ടിക്കും ഗുണമില്ല, കുടുംബത്തിനും ഗുണമില്ല. നിങ്ങളെ പോലെ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ, ഞാൻ അങ്ങനെ കൈയിട്ട് വാരുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല. കൈയിട്ട് വാരിയത് ഞാൻ പറഞ്ഞല്ലോ നിന്നോട്. ഞാൻ ഇതിനകത്ത് പൈസ എല്ലാം തപ്പിയത്. ഞാൻ തപ്പിയ സാധനം വേറെ സാധനം ഇതാണെങ്കിലോ. ഇതെന്തിനു പുഴുങ്ങി തിന്നാനോ? ചിലപ്പോ ഞാൻ പുഴുങ്ങി തിന്നോടിയത്. നുണ പറയുമ്പോ പിന്നെ ആരും ഒന്നും പറഞ്ഞു തരണ്ട. കണ്ണൊക്കെ നല്ലോണം അങ്ങ് മുഴിയും. അതിൽ നിന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലാവും സത്യമാണെന്ന്. നിന്നോട് കൂടുതൽ വർത്തമാനം പറയാനുള്ള സമയം എനിക്കിപ്പില്ല കേട്ടോ. എങ്ങോട്ട് കൊണ്ടുപോകുന്ന? അത് ഫ്യൂസ് ആയതാ. എനിക്കറിയാം ഇത് ഫ്യൂസ് ആയതാണെന്ന്. സംഭവം ഒരു സമാധാനം ഇല്ലാത്തൊരു വീട് തന്നെ. ഒരു രീതിയിലും മനുഷ്യനെ ജീവിക്കാൻ പ്രധാനമന്ത്രി എന്തിനാണാവോ ഈ പാപ്പട്ടൻ്റെ വീട്ടിലേക്ക് വന്നത്? പിയാക്കാനാണോ? എന്നോട് ക്ഷമിക്കണം. നേതാവ് ആര്? ഞാനോ? നിന്റെ നേതാവ് അൻസാറല്ലേ ഇവിടെ. എന്താണാവോ വരവിന്റെ ഉദ്ദേശം? എനിക്ക് നേതാവിന്റെ കൂടെ നിൽക്കണം. ഓ, നേതാവില്ലാത്ത ജീവിതം എനിക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. അപ്പൊ എന്തായാലും നീ കഞ്ഞിയാണെന്നുള്ള കാര്യം സംഭവിച്ചല്ലോ, വലിയ സന്തോഷം. അല്ല, പോയിട്ട് എന്തോ ആയി? ഇപ്പൊ അങ്ങ് മല മറിച്ച് കളയെന്ന് പറഞ്ഞിട്ട് ഒന്നും നടന്നില്ല അല്ലേ? എടാ, ഇങ്ങനെയൊക്കെ ആവൂന്നുള്ളത് എനിക്ക് നേരത്തെ അറിയാം. അല്ലെ, നമ്മളൊരു ചെറിയ പാർട്ടി, നമ്മളിങ്ങനെ അങ്ങ് ജീവിച്ചു പോട്ട്. എന്ത്? നിനക്ക് നാ പറഞ്ഞു പോയാ? ഞങ്ങള് ഒരു കോളും കൊണ്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളോ? അതാര്? ഞാനും ബാബുക്കുട്ടനും. ബാബുക്കുട്ടനോ? ബാബുക്കുട്ട പോയവരൊക്കെ തിരിച്ചു വരികയാണല്ലോ. ഏ, അയ്യോ, നിനക്ക് ഉണ്ട്? അയ്യോ, അത്രയും വിനയൊന്നും വേണ്ട. എനിക്ക് ഓർമ്മയുണ്ട്, നീ ഇന്ന് പാർട്ടിയിൽ നിന്ന് പോയ സമയം ഉണ്ടും മറുത്തിട്ട് എൻ്റെ മേൽ ഇങ്ങനെ കൈ കൊണ്ടിയത് കേട്ടോ. അതൊന്നും മറക്കൂല. എന്താ ഇപ്പൊ വിശേഷം? നമ്മളൊരു കോളും കൊണ്ട് വന്നിരിക്കുക നേതാവിന്. എനിക്ക് കോള് അല്ലേ? ഒരു കാര്യം ചെയ്യ്, കാര്യങ്ങൾ നമുക്ക് പാർട്ടി ഓഫീസിൽ നിന്ന് ചർച്ച ചെയ്യാം. ഇവിടെ എനിക്ക് ചർച്ച ചെയ്യാനോട് താല്പര്യമില്ല കേട്ടോ. എന്നെ ചതിച്ചാണ് നേതാവേ. എന്നെ വിളിച്ചുകൊണ്ട് നേതാവിന് എതിരെ എന്നെ കുറിച്ച് ഒരുപാട് അപകീർത്തിക്കുക പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നേതാവിൻ്റെ കൂടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല, അൻസാറിൻ്റെ കൂടെ നിന്നാൽ എന്നെ പ്രധാനമന്ത്രിയാക്കാതെ. അത് കേട്ട് വിശ്വസിച്ചാൽ ഞാൻ അൻസാറിൻ്റെ കൂടെ കൂടി. എന്നിട്ടപ്പോൾ വല്ല ആയ? ഒന്നും ആയില്ല. വേഷം കിട്ടിയല്ലേ പോലീസിൻ്റെ നേടി. അങ്ങനെ തന്നെ വേണം. ഈ ബാബുക്കുട്ടൻ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന? നമ്മുടെ പാർട്ടിയിൽ നിന്ന് ചാടിപ്പോയി, വേറെ ഏതോ പാർട്ടി പോയി, ഇപ്പം വലിയ ആളായി കളയെന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റി? ബുദ്ധിമോശം കൊണ്ട് അങ്ങനെയൊക്കെ പറ്റിപ്പോയി. നിനക്കതിന് ബുദ്ധിയുണ്ടോ മോശം പറ്റാൻ? ഞാനൊരു കാര്യം പറയാം, രണ്ടുപേർക്കും തോന്നുമ്പോൾ പോകാനും തോന്നുമ്പോൾ വരാനുമേ ഇത് സത്രമല്ല. സത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. അയ്യോ, ഇത് ലോഡ്ജ് അല്ല, ഇത് പാർട്ടി ഓഫീസാണ്. ആ, ഇപ്പൊ എന്താണ്, ഇനി സ്ഥിരമായിട്ട് ഇതിൽ തന്നെ ഉണ്ടാവുമോ? മര്യാദക്കാണെങ്കിൽ, രണ്ടുപേർക്കും ഇവിടെ നിൽക്കാം കേട്ടോ. ആ
അതെ എന്താണ് രണ്ടാളും എന്തോ മലങ്കോള് കൊണ്ടുവന്നു പറഞ്ഞു. നമ്മുടെ പ്രസിഡന്റ് ചില അനാവശ്യ ഇടപാടുകളുണ്ട്. എന്തത് അനാവശ്യ ഇടപാടുകൾ? അനാവശ്യ ഇടപാടല്ല, അനാശാസ്യം. രണ്ടെണ്ണം ആവശ്യമില്ലാതെ ഒരു നല്ല മനുഷ്യനെ കുറിച്ച് അതൊന്നും പറയരുത്. നീയൊക്കെ പാർട്ടിയിൽ നിന്ന് മാറിയപ്പോ എന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടാ. ഇത് അതുപോലെയൊന്നല്ല, വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ എന്തോന്ന് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞോട്. നമ്മുടെ പ്രസിഡന്റ് അവിടെ എൽ പി സ്കൂളില്ലേ, എൽ പി സ്കൂളിന്റെ പുറകിൽ ആളൊഴിഞ്ഞ ഒരു വീടുണ്ട്. ആ വീട്ടില് പ്രസിഡന്റ് ചില പോക്കുവരവുകളൊക്കെ ഉണ്ട്. ആ വീട് അയാള് വാങ്ങിയിട്ടുണ്ടോ ആ സ്ഥലമൊക്കെ? അപ്പൊ പോക്കുവരവ് ചെയ്യണമല്ലോ. അത് അതിന്റെ കാര്യങ്ങൾ അങ്ങനെയല്ല. പിന്നെ രാത്രിയാകുമ്പോ വേഷം മാറി ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സന്ദർശനം ആ വീടുമായിട്ട് സത്യത്തിൽ നിങ്ങൾ കണ്ടു. നമ്മൾ കുറെ ദിവസമായി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാ. നമുക്കിത് കൈയോടെ പിടിക്കണം നേതാവ്, എന്നിട്ട് ആ പ്രസിഡന്റ് നാറ്റിക്കണം. അയാൾ എന്തെങ്കിലും ഒക്കെ കാണിച്ചോണ്ട് പോട്ടെ, നമ്മളിപ്പോ നാറ്റിച്ചിട്ട് നമുക്ക് എന്താ ഗുണം? ആ പ്രസിഡന്റ് കളി പുറത്തായി കഴിഞ്ഞാലേ ഇതിന് ഗുണം ആർക്കാ? ആർക്ക് ഗുണം? നേതാവിന്. എനിക്കെന്തോന്ന് ഗുണം? ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ പോകുമ്പോഴ് പ്രസിഡന്റിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. അപ്പൊ പിന്നെ അടുത്ത പ്രസിഡന്റ് ആരാ? നേതാവ് ആരാണ്? ഞാൻ അത്രയ്ക്കും കൂടെ ചിന്തിച്ചില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോ പോലെ പോയാലോ, ബുക്കിയാലോ പ്രസിഡന്റിനെ? ഇപ്പൊ പോയിട്ട് കഴിയാ. രാത്രിയാണ്, രാത്രിയാണ് പരിപാടികളൊക്കെ. രാത്രി പോയിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ പ്രസിഡന്റിനെ പൊക്കും. പ്രസിഡന്റിന്റെ ചുട്ടിക്കളി നമ്മൾ ഇന്നത്തോടെ അവസാനിപ്പിക്കും. ഇത് കഴിഞ്ഞ പിന്നെ ഞങ്ങളുടെ ആരാ? ഞങ്ങള്? നിങ്ങളാരാ? നേതാവിന്റെ ഇടങ്കയും വലങ്കയും ആയിരിക്കും. പ്രസിഡന്റ് കാര്യം ഇന്നത്തോടെ അവസാനിപ്പിക്കും. നാളെ മുതല് പ്രസിഡന്റ് കസേരയിൽ ഇരിക്കുന്നത് ഞാനായിരിക്കും. അവന്റെ ഡോറിലോട്ട് ഞാൻ വിളി ഇറങ്ങണ്ട. ആ ഓഞ്ഞ ചിരി എന്റെ അടി വെക്കുന്നു. ആ അങ്ങനെ അങ്ങനെ വെച്ചോ, അങ്ങനെ കറക്റ്റ്, അങ്ങനെ വെച്ചോ കറക്റ്റ്. ആ കേട്ടി വെച്ചോ, കേട്ടി വെച്ചോ. അടിപൊളി കേട്ടോ. ആ അടേ നോക്കേ, സുന്ദരായിരിക്കുന്നു. ഏത് ഭാഷയിലേ? തമിഴാങ്ങിയെന്ന് നോക്ക്, ഞാൻ നിനക്ക് അയച്ചു തന്ന ഫോട്ടോ ഇത് തന്നെ. ഞാൻ ഇങ്ങനെ ചിരിച്ചോണ്ടിങ്ങനെ ഫോട്ടോ വെച്ചടിക്കാനല്ലേ പറഞ്ഞത്. ഇത് എന്തോന്നടാ ഇത്? ഫോട്ടോ ഇങ്ങനെയുള്ള ഫോട്ടോ എടുത്ത് അങ്ങനെ നേരത്തെ വെച്ചപ്പോ ഇങ്ങനെ ഇരുന്നേ. ഈ വലിയ ഇടപെടൽ വേണ്ട, ഇത് ഞങ്ങളെ പേഴ്സണൽ കാര്യങ്ങളാ കേട്ടാ. കേട്ടാ ഒരു കാര്യം, ഉത്തരവാദിത്തോട് ചെയ്യാൻ പഠിക്കണ്ട നേട്ടാ. ഞാൻ ആ മറ്റേ ഫോട്ടോ വെക്കാനല്ലേ പറഞ്ഞ. ഇതൊരു സന്തോഷമില്ല എന്റെ മുഖത്ത്, കുറച്ചുകൂടെ ഒരു ചിരി വേണമായിരുന്നു. എന്താ പ്രസിഡന്റാ നടരാജം? ഞാൻ ഇന്നാളെ പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഈ തെറ്റ് തെറ്റ് വരരുത്. ഇനി ഞാൻ പറഞ്ഞില്ലേ എല്ലാം ചെയ്ത് വെച്ചിട്ട് അങ്ങ് പറഞ്ഞോ? അന്ന് തെറ്റടിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു, നോക്കുമ്പോൾ അത് കറക്റ്റ് അക്ഷരങ്ങൾ ഉണ്ടാ നോക്കിയിട്ട് ചെയ്യണം. ഇനി ഇത് രണ്ടാമത് കൊണ്ട് അടിക്കാനും
പൈസ നീ തരുമോ? ഒരു അവസരം ഒരു ഇവനാണല്ലോ കാരണം. അവന്റെ അവന്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ നോക്കാൻ നോക്കിയല്ല തെറ്റ് മാറില്ലല്ലോ. അല്ല അങ്ങനെയായിരുന്നു വെക്കേണ്ടിയിരുന്നത്. ഉഴുത്തിയ പ്രസിഡന്റ് നിങ്ങളെയൊക്കെ ആണെങ്കിൽ വലിയ പാടാണ്. ട്രാൻസ്ഫോമർ വിഴുങ്ങി, കെ എസ് ഇ ബി വിഴുങ്ങി, അങ്ങനെ അതുപോലെ അടിക്കേണ്ടിയൊന്നും വരില്ല കേട്ടോ. ഞങ്ങൾ അത്രയ്ക്ക് വിഴുങ്ങലല്ല. ഇതെപ്പോ പ്രസിഡന്റായി? പ്രസിഡന്റ് നാളെ ആവും. നാളെ ആവാൻ പോണേ. ആ ഓ അതിനുള്ള ഒരുക്കങ്ങളാ. ഏ ഇന്നും കൂടെ തമാശ പറഞ്ഞ എൻ്റെ അളിയൻ. നാളെ കഴിഞ്ഞ് ഇതുപോലുള്ള തമാശകൾ എന്നോട് പറഞ്ഞാൽ ഒരു പ്രസിഡന്റിനെ അപമാനിച്ചതിന്റെ പേരിൽ അളിയൻ അകത്ത് കിടക്കേണ്ടി വരും കേട്ടോ. പ്രസിഡന്റിന്റെ നാളത്തെ പ്രസിഡന്റിന്റെ ഭാര്യ ഇത് നിനക്കൊരു സന്തോഷമില്ലായ്മ. അയ്യോ വേണ്ട, നീ പഴയ നിന്നപോലെ നിന്നാ മതി. പോയാലോ? ആ ഇനിയിപ്പോ ഇതൊക്കെ ഇത് എനിക്ക് ഇതങ്ങോട്ട് അങ്ങോട്ട് പിടിച്ചില്ല. എന്നാലും എനിക്ക് പിടിച്ചില്ല. നീ നിന്റെ ജോലി നോക്കട. അറേ ഒരു വാ വാ. എന്താണ് ഇത്? എന്താ പരിപാടി? എന്താ വീട്ടില് പഴം പുഴുങ്ങിയ പോലത്തെ ഒരു മനുഷ്യൻ പോണ പോക്ക് ഉണ്ട്. എന്തായിത്തീരോ എന്തോ എഴുത്തും വായന അറിയാത്ത രണ്ടു പേരും. എന്താ അവ അത് നോക്കിയിട്ട് പറയണ്ടേ? ഇതാണ് അവന്റെ കുഴപ്പം. ആരെങ്കിലും പറഞ്ഞ ചാടിയും കേറുക. കൊള്ളാല്ലേ കുഴിയിൽ ഞാൻ ചാടായിരുന്നു. അതെയോ പ്രസിഡന്റ് ഒക്കെ ആവണമെങ്കിലേ ഡൽഹിക്ക് പോണ്ടി വരുമോ? പ്രസിഡന്റ് ആവണമെങ്കിൽ ഡൽഹിക്ക് പോണ്ടി വരും. ചില പോണ്ടി വരും. അപ്പൊ പോയി. ക്ലീറ്റോ ആരാണ് ചോദിച്ചത്? എടാ ഇതെന്തറിയാവോ, ഇന്ന് രാവിലെ പോയില്ലേ, പ്രസിഡന്റ് ആവുമെന്നും പറഞ്ഞാണല്ലോ പോയത്. അന്നേരം പോയതാ, പിന്നെ വിളിച്ചിട്ട് കിട്ടണില്ല. അല്ലടാ എന്റെ സംശയം, മറ്റേ ഡൽഹിക്ക് പോയിട്ടുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെങ്കിലും ഇവരുടെ പാർട്ടിയുടെ ഇന്ത്യയിലെ പ്രസിഡന്റ് ആവാനാണല്ലോ. നാത്തിനോട് പറയാതെ പോവോ? അതാണ് എനിക്ക് വിളിച്ചിട്ടാണെങ്കിൽ എന്തോ പറയുന്നു ഇതിനകത്ത്. ഹിന്ദി ആന്ന് തോന്നുന്നു. നീ കളിയാക്കല്ലേ, നീ ഒന്ന് ഓർത്ത് നോക്ക്. സാധാരണഗതിയിൽ ക്ലീറ്റോ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു പോവാറുണ്ട്. നടക്കൂല എന്ന് പോണ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. മനസ്സിലാവും. പക്ഷെ ഇന്ന് പോയപ്പോ അങ്ങനെയായിരുന്നില്ല. ഒരു പ്രത്യേക ചൈതന്യം ഉണ്ടായി ക്ലീറ്റോന്റെ മുഖത്ത്. വലിയ ആൾക്കാരും ശരിക്കും ഒരു ഉറച്ച മനസ്സോടു കൂടിയ ക്ലീറ്റോ പോയത്. അവ എല്ലാ ദിവസവും അങ്ങനെയാണ് പോകാറുള്ളത്. തിരിച്ചു വരുമ്പോ ഉറപ്പാണല്ലോ. ഇന്നും അല്ലെങ്കിൽ പിന്നെ ഇത്ര നേരമായിട്ട് വരാതിരിക്കോ? എന്ത് എന്താ ക്ലീറ്റോന് അതിനുള്ള അർഹത ഇല്ല? കുറെ നാളെ അന്വേഷിക്കായിരുന്നു. നീ എന്തുകൊണ്ടാണ് അവനോട് ഇറങ്ങിപ്പോയത്? ഇപ്പൊ നീ മനസ്സിലായി. ഒരു പോലെ തലയ്ക്കകത്ത് ആള് താമസം. ഒരാള് നന്നാവുമ്പോ നിന്റെ ഈ ഇങ്ങനത്തെ നാക്കും കൊണ്ട് എന്റെ ക്ലീറ്റോ ഒരു സ്ഥലത്തും എത്താതെ പോയത്. എന്റെ നാക്കിലാണ് അവന്റെ അവന്റെ കയ്യിരിപ്പ് ഉള്ളതുകൊണ്ടാണ്. പിന്നെ കയ്യിരിപ്പ് ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ പിടിച്ച് പ്രസിഡന്റ് ആക്കാൻ പോയത് ക്ലീറ്റോനെ. പ്രസിഡന്റ് വരട്ടെ. അതെന്റെ പൊന്നെന്ന് ഒന്ന് വിളിച്ചു നോക്കടാ. നീ അല്ല എന്റെ ഫോണിൽ വിളിച്ചപ്പോഴല്ലേ ഹിന്ദിയിൽ പറഞ്ഞത്. ഹിന്ദിയിൽ വിളിച്ചു നോക്കുമ്പോ ചിലപ്പോ കിട്ടിയാലോ. അതല്ല ഡൽഹിക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്കും കൂടി പോവാം. എന്ത് ഡൽഹി എന്ന് പറഞ്ഞാ അങ്ങ് ദൂരെ ഒന്നും അല്ല, നമുക്ക് പെട്ടെന്ന് പോവാം. അതല്ല അവൻ എന്തിനു ഡൽഹി പോകുന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത്. പ്രസിഡന്റ് ആവാൻ പിന്നെ ഇവിടെ വീട്ടിൽ കയറ്റിയിരുത്തി പ്രസിഡന്റ് ആക്കാൻ പറ്റുമോ? അങ്ങോട്ട്
നേരത്തെ എനിക്കും കൂടി പോണായിരുന്നു. ഞാൻ ഇല്ലാഞ്ഞിട്ട് വിഷമിക്കണുണ്ടാവും. നിനക്ക് വില കുഴപ്പമില്ലടി, അങ്ങനെ ഉണ്ടാവും. വിളിച്ചു പറയൂലേ? വിളിച്ചു പറയാനുള്ളൊരു നാത്തൂൻ്റെ അടുത്ത് പറയാതെ പോവൂ. അല്ല, അതിനുള്ളൊരു സാവകാശം ആൾക്കാർ പത്രക്കാരൊക്കെ വന്ന് പൊതിഞ്ഞോട് പറയാൻ വന്ന എന്നെ വേണം തല്ലാനായിട്ട്. സിനിമയിൽ മാത്രം നിനക്ക് മ്യൂസിക് ഉള്ളു, ജീവിതത്തിലൊന്നും മ്യൂസിക് ഇല്ല. എന്ത് വേട്ട കളിയാക്കാതെ ഓ ഫോട്ടോ അല്ലേ. ഡൽഹിക്ക് പോയേനെ, ബീഹാറിലേക്ക്. പത്ത സമയത്ത് ഞാൻ എത്തി. എവിടെ പോരുത്? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. കിട്ടില്ല, ആര് വിളിച്ചാലും കിട്ടില്ല. ഇപ്പൊ ഇവിടുന്ന് എന്ത് പറഞ്ഞിട്ടടി പോയി പ്രസിഡന്റ് ആവാൻ പോണെന്ന്? എടി പോത്ത, ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് എങ്ങനെയാവുക? ആ മെമ്പർമാർ മുഴുവനും വോട്ട് ചെയ്ത് ഐക്യകണ്ഠേനെ വേണം ഒരാളെ പ്രസിഡന്റ് ആക്കാൻ. ഈ ജന്മത്തിൽ ഇവൻ അതാവുന്ന് കരുതണ്ടാ? ഇവൻ എങ്ങനെ പ്രസിഡന്റ് ആവാൻ നോക്കിയറിയോ? ഇവൻ ചുളുവിലെ പ്രസിഡന്റ് ആവാൻ പോയതാ. എടാ, ഇവന്റെ നേതാവില്ലേ പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രസിഡന്റ് പാർട്ടിയുടെ, ആ അയാള് ഫർദ്ദിട്ടുകൊണ്ട് എപ്പോഴും ഒരു പെണ്ണുള്ള വീട്ടിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുത്രേ. കയ്യോട് കൂടി പിടിച്ച് ഇടിച്ച് പോലീസിൽ ഏൽപ്പിച്ചാ പാർട്ടിന്ന് അയാളെ പുറത്താക്കും. അങ്ങനെ ആ സ്ഥാനത്ത് പ്രസിഡന്റ് ആവാന്ന് മോഹിച്ചു പോയതാ കള്ളൻ. കാത്തുന്ന പോലെ തന്നെ പറഞ്ഞിട്ട് ഒരാൾ പോയി, ഇവര് കയറി പിടിക്കും ചെയ്ത് അടിക്കും ചെയ്ത്. പറഞ്ഞൂരി നോക്കിയപ്പോ ആരാ? നമ്മുടെ പീഡിയക്കാര അംസറ ഭാര്യ. നാട്ടുകാരെല്ലാരും കൂടിയിട്ട് തല്ലുമ്പോ തക്ക സമയത്ത് ഞാൻ അവിടെ എത്തി. ആ അംസറ കാലടിയും പിടിച്ചിട്ട് ആ സ്ത്രീ കൊണ്ട് കേസില്ല എന്ന് പറഞ്ഞോണ്ടാ ഇപ്പൊ ഈ നിക്കണ്. നിങ്ങളുടെ നേതാവ് ഉണ്ടല്ലോ പോലീസ് സ്റ്റേഷനിൽ, അങ്ങനെ അഴിയണ്ണി ഉണ്ടെന്ന് നിന്നിരിക്കണ്ടാവും. ചുമ്മാ നാണം കെടുത്താനായിട്ട് എത്ര കിട്ടില്ല പഠിക്കണോ? നീ നോക്കടി അവന്റെ തലയിലെ പിറകെ നോക്ക്, മറ്റേ കൂറ അല്ല ഓറ ചൈതന്യം. അങ്ങനെ ഒരു ജന്തു എത്ര കൊണ്ടാലും പഠിക്കില്ല. ആ നിക്കണ നോക്കി നോക്ക്, നിയത്ത പ്രസിഡന്റിന്റെ അഭിവാദ്യങ്ങൾ. പുതിയ പ്രസിഡന്റിന്റെ അഭിവാദ്യം അതാണോ? എടുത്തു വെച്ചറിയില്ലേ? അറിയരുത്, ആവശ്യം വരും. നേതാവിന്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനകത്തൊരു മാല വീഴും. ആ രണ്ടുപേർക്കും എങ്ങനെ തോന്നുമ്പോ പോയി പോകാനും എന്താ പോക്കല്ല മുടിയിരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, തീരെ ഇതാവല്ലേ തങ്ങ കേട്ടോ. ആവശ്യത്തിനായ കൊള്ളാം. രാഷ്ട്രീയക്കാര് കള്ളത്തരവും കാണിച്ച് അഴിമതിയും കാണിച്ച് നാടിനും നാട്ടുകാർക്കും കൊടുക്കാണ്ട് സോറി.